ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ല. ഞങ്ങളവിടെ ഹാപ്പിയാണ് കേട്ടോ. അതുപോലെ നിങ്ങളും ഹാപ്പിയായിട്ട് സേഫായിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അറബി പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു ഫേസ് പാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലൊരു അടിപൊളി ഫേസ് പാക്കാണ്. നമ്മുടെ ഫേസിന് അറബി പെൺകുട്ടികളെ പോലെ നല്ല തിളക്കവും നല്ല ബ്രൈറ്റായിട്ടിരിക്കാനും നല്ല കളർ വെക്കാനും പാടുകളൊന്നും ഇല്ലാതാവാനും കണ്ണും ചുറ്റുണ്ടാകുന്ന പാടൊക്കെ പോകാനും സഹായിക്കുന്ന ഒരു പാക്കാണിത്. അപ്പോൾ മസ്റ്റായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത്. കാണുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു കുഞ്ഞു ബെല്ല് വരും തൊട്ടടുത്ത്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വളരെ പെട്ടെന്ന് വരും കേട്ടോ. പിന്നെ വന്നിട്ട് എൻ്റെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. എന്നെ സഹായിച്ച് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിനി വീട്ടിലേക്ക് പോവാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയൊരു ഉരുളക്കിഴങ്ങാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് വാഷ് ചെയ്ത് തോലെല്ലാം കളഞ്ഞിട്ട് വേണം നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ തോലെല്ലാം കളഞ്ഞ് നന്നായി ഒന്ന് വാഷ് ചെയ്യുക. കേടുപാടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം വേവിച്ചെടുക്കാൻ. കേടുള്ള ഉരുളക്കിഴങ്ങൊന്നും എടുക്കരുത്, അത് നമ്മുടെ ഫേസിന് കേട് വരുത്തി വയ്ക്കും. അപ്പോൾ നല്ല ഉരുളക്കിഴങ്ങ് നോക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിനെ നന്നായി ഒന്ന് തോലെല്ലാം കളഞ്ഞ് നന്നായി വാഷ് ചെയ്തിട്ട് ഞാനിതിനെ വേവാൻ വെച്ചിട്ടുണ്ട്. ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു കുണ്ടുള്ള ഒരു പാത്രത്തിലാണ് വേവാൻ വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിൽ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇതിൽ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട. വെള്ളത്തിൽ ഉരുളക്കിഴങ്ങ് മാത്രം ഇട്ടിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. വേവിക്കാൻ നന്നായി വേവിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് നന്നായി ഒന്ന് ഉടച്ചിട്ട് വേണം പാക്കാക്കി എടുക്കാൻ. അപ്പോൾ നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട്. അപ്പോൾ ചൂടൊക്കെ ഒന്ന് ആറിയിട്ട് വേണം ഒന്ന് ഉടച്ചെടുക്കാൻ. കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ അങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. ഉടച്ചെടുത്തിട്ട് വേണം നമുക്കൊന്ന് ഫൈനായിട്ട് മിക്സറ് ജാറിലിട്ടിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് വേണം പാക്ക് തയ്യാറാക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. കൂട്ടുകാർക്കും ഫാമിലിയിലുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കാണുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഉടച്ചെടുത്തതിന് ഞാനിനി ഒരു മിക്സറ് ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിന് ഞാൻ മിക്സറ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് തൈര് കൂടി ആഡ് ചെയ്യണം കേട്ടോ. തൈര് വന്നിട്ട് നല്ല ക്ലെൻസർ ആവാനും നല്ല നമ്മുടെ ഫേസ് നല്ല മോയ്സ്ചറൈസറായിട്ടിരിക്കാനും നല്ല ബ്രൈറ്റായിട്ടിരിക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് തൈര് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിനെ രണ്ടും കൂടി നന്നായി ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കണം. ഒരു തരിയും ഇല്ലാണ്ട് വേണം നമ്മളിതിനെ അരച്ചെടുക്കാൻ. തരിയൊന്നും പറ്റില്ല. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി ഉടഞ്ഞ് നന്നായി ഫൈനായിട്ട് അരഞ്ഞ് വരണം കേട്ടോ. പിന്നെ നമുക്കിത് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ എടുത്ത് വയ്ക്കുക. നമുക്ക് ആവശ്യമുള്ളത് ഫേസ് പാക്ക് എടുത്തിട്ട് ബാക്കി വരുന്നത് നമുക്ക് നല്ലൊരു ബോക്സിലാക്കിയിട്ട് വെള്ളം തട്ടാതെയും കാറ്റ് തട്ടാതെയൊക്കെ പറ്റുന്ന ഒരു ബോക്സിലാക്കിയിട്ട് നന്നായി അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2-3 ദിവസമൊക്കെ വെക്കാൻ പറ്റും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും പുതിയ പാക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ ബാക്കി വരുന്നത് പിന്നെയും ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് 2-3 ദിവസത്തേക്കുള്ള പാക്ക് ഉണ്ട്. പിന്നെ 1 ദിവസം യൂസ് ചെയ്ത് 3 ദിവസത്തിനെ അതിന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ട് 3 ദിവസം യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എനിക്കിപ്പോൾ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. ഇതുപോലെ നിങ്ങളും ചെയ്താൽ മതി, കേട് വരില്ല. ഡെയിലി നമുക്ക് ഡെയിലി രാത്രി യൂസ് ചെയ്യണം. രാത്രി ഡെയിലി യൂസ് ചെയ്യുക. യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടും. രാത്രി കിടക്കുന്ന സമയത്ത് ഒരു 15 മിനിറ്റ് ഫേസിൽ ഇട്ട് കൊടുക്കുക. ഫേസ് നല്ലവണ്ണം ഫേസ് വാഷ് എന്തെങ്കിലും ഇട്ടിട്ട് കഴുകിയ ശേഷം ഇതിട്ട് കൊടുത്തിട്ട് നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ല ഒരു മസാജ് ചെയ്യുക. 2 മിനിറ്റ് മസാജ് ചെയ്ത ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ഡെയിലി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഏത് പാക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് ഒന്ന് മസാജ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഒരു പാർലറിൽ പോയിട്ട് അവരിപ്പോൾ ഫേഷ്യൽ ചെയ്യുകയാണെങ്കിൽ നല്ലവണ്ണം മസാജ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് പാക്ക് ഇടുമ്പോഴും. പാക്ക് ഏത് ഇടുകയാണെങ്കിലും നമ്മൾ ഡെയിലി മസാജ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ഇടുക. എന്നാൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ റിസൾട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ കയ്യിലാണ് കേട്ടോ ഇപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ടുണ്ട്, ഞാൻ കയ്യിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫേസ് കാണിക്കില്ല. ഫേസ് കാണിക്കാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് ഫേസ് കാണിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ
കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിലേക്ക് അപ്ലൈ ഞാൻ കയ്യിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു മസാജോട് കൂടിയിട്ട് തന്നെ നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടൂല, നമ്മൾ മസ്റ്റായിട്ട് ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, 15-20 മിനിറ്റൊക്കെ വെക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാരണ നോർമൽ വാട്ടറിൽ നമ്മൾ ഒന്ന് മസാജ് ചെയ്യുക, നമ്മുടെ താടിയിൽ നിന്ന് മേലേക്ക് മസാജ് ചെയ്യുക, എന്നിട്ട് വാഷ് ചെയ്ത് കളയുക കേട്ടോ. എനിക്കിപ്പോൾ കൈ തൊട്ട് നോക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവും, നല്ലൊരു സ്മൂത്തി ആയിട്ടുണ്ട്, നല്ലൊരു ബ്രൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ വരികയാണെങ്കിൽ, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. മസ്റ്റായിട്ട് ഇനി യൂസ് ചെയ്ത് നോക്കുക, എന്നിട്ട് നല്ലതാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് നല്ല നല്ല ടിപ്സായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഇൻഷാ അള്ളാഹ് അസ്സലാമു അലൈക്കും, ടാറ്റാ ബൈ.